ആരാ? എന്താ കുട്ടിയെ? അമ്മേ, ഞാൻ കമ്മിയുടെ കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തരാൻ വന്നതാ. അതിനൊന്നും ഇപ്പൊ സമയമില്ല കുട്ടിയെ, ഞാനൊരു വഴിക്ക് പോവാൻ നിക്കാണ്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണോണ്ട് കുഴപ്പമില്ലല്ലോ. അതെന്തോ സാധനങ്ങൾ വിൽക്കാൻ വന്ന കുട്ടിയാ. വെറുതെ കുട്ടിയുടെ സമയം കളയണ്ട, ആളിതൊന്നും വാങ്ങില്ല. ആൾക്ക് ഇതൊക്കെ ഒരു രസാണ്. ഇതൊന്നും സാരല്ല അമ്മേ, ഇതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗല്ലേ. ഈ ചെക്കനെ കൊണ്ട് തോറ്റു. ദാ എന്റെ ഇടയിലോ കടന്നിട്ട് ഓരോന്ന് കാണിച്ചിട്ട്. ദാ അങ്ങോട്ട് നോക്ക്, ആ ചേച്ചി എന്താ കൂടെ നിക്കുന്നത് നോക്ക്. നോക്ക്, ദാ ആ ചേച്ചി എന്താ കൂടെ നിക്കുന്നത് നോക്ക്. നോക്ക്. നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തിത്തരാൻ വന്നതാണ് സാറേ. ഞാൻ ഈ ബാഗ് ഒന്ന് അങ്ങോട്ട് വെച്ചോട്ടെ. ഓ പിന്നെന്താ. ഒന്ന് കാണാലോ അല്ലേ. ഇതാണ് സാറേ ഫ്ലാക്സ് സീഡ് എന്ന് പറയണത്. മലയാളത്തിൽ നമ്മൾ തന്നെ ചണവെത്ത് എന്നാണ് പറയുക കേട്ടോ. ഇത് ചൂടുവെള്ളത്തിലാണ് കുടിക്കേണ്ടത്. ഒരു സ്പൂൺ എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക, നന്നായിട്ടൊന്ന് കലക്കുക. വെറും വയറ്റിൽ നമ്മൾ കുടിക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസിനൊക്കെ അടിപൊളി സാധനമാണ് കേട്ടോ. കിണ്ണിന് ചുടുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. സാർക്ക് ഒന്നും കൂടി ചുള്ളാനാവാ. അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. 250 രൂപ ഉള്ളു സാറേ ഒരു ബോട്ടിലിന്. സാർ അങ്ങനെ പറയല്ലേ സാറേ, അത് തുറന്നു നോക്കിയാലേ അതിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മ ഒന്ന് പറയാമ, സാറിന്റെ അടുത്ത് ഒന്ന് നോക്കാം. സാറിന് പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്, ഉലുവട പൊടിയാണ് കേട്ടോ. നമ്മള് സാധാരണ സീഡാണ് നമ്മൾ കണ്ടിരിക്കണല്ലേ. ഇത് നമ്മുടെ ഉലുവട പൊടിയാണ്, ഡ്രൈ ആക്കി നമ്മൾ പൊടിച്ചെടുക്കണതാണ്. 6 മന്ത് വരെ നമുക്ക് ക്വാളിറ്റിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സാറേ. തലയിൽ താരൻ അതേപോലെ തന്നെ ബാത്ത് പൗഡർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സാറേ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സാറേ. എന്താ വില? ഇതിന് 160 രൂപ ഉള്ളു സാറേ ഒരു ബോട്ടിലിന്. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് സാറേ. സാർ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കി നോക്കൂ. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ തുറന്നിട്ട് ഇതിന്റെ കാര്യങ്ങള് മണത്ത് നോക്കിയറിയാട്ടോ. ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് സാറേ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട് സാറേ, നോക്ക് സാറേ. ഇതാണ് ചുക്കിന്റെ പൊടി. ചുക്കുപൊടി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ഇഞ്ചി ഇട്ട് തിളപ്പിച്ചിട്ട് വേണ്ട വെള്ളം ഉണ്ടാക്കാൻ. ഇതാണെങ്കിൽ ഒരു സ്പൂൺ ചൂടുള്ളതെങ്കിൽ ഇട്ടെടുത്താൽ മതി. ഇവിടെ അസല് ജീരകവും പതിമുഖത്തിന്റെ തോലും കട്ടിട്ട് തിളപ്പിച്ചു. സാറേ ഇതൊന്നും നോക്കി നോക്കൂ സാറേ. അതൊക്കെ അറിയാം, വില പറയും. വില ഇതിന് 150 രൂപ ഉള്ളു സാറേ. അയ്യോ, കൊടുക്കൂ കൊടുക്കൂ കൊടുക്കൂ. അല്ല സാറേ, ഇന്ന് വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട് സാറേ, ഞാൻ അത് കാണിച്ചു തരാം. നീലമരുടെ പൊടിയാണ് സാറേ. സാറിന്റെ നരച്ചും പൊടിയാ നരച്ച് മീശയൊക്കെ ഒന്ന് കറുപ്പിക്കാനൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന. ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്നൊന്നും ഞാൻ പറയില്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2-3 ആഴ്ച കഴിയുമ്പോൾ ഏതാണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു മാറ്റം വരെ നമുക്ക് കാണാൻ പറ്റും. തേങ്ങാപ്പാലിന്റെ കൂടെയൊക്കെ നമുക്ക് മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം, ദേഹത്ത് അപ്ലൈ ചെയ്യാം. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് സാറേ ഇത്. ഒന്ന് നോക്കി നോക്ക് സാറേ ഇത്. അത് നമുക്ക് അത്രയും ഹെൽപ്ഫുള്ളായ ഒരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ കാണിച്ചതേ. കണ്ടില്ലേ, എള്ളാണ്, എള്ള് കറുത്തെള്ളാണ്. കറുത്തെള്ളിന് ഗുണമറിയാലോ, കാൽസ്യം. നമുക്ക് വയസ്സാകുമ്പോൾ തണ്ടിൽ വേദന, കാലുകടച്ചിൽ, കാലുകഴപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്നൊരു ശർക്കര കൂട്ടിയിട്ട് ശർക്കര ഉണ്ട പോലെ കഴിക്കുക, അല്ലെങ്കിൽ എള്ളുണ്ട പോലെ കഴിക്കുക, എങ്ങനെ വേണമെങ്കിൽ സാറിന് ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. ഒരു ദിവസം 2 സ്പൂണ് വരെ എള്ളിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ചെല്ലാവുന്നതാണ്. ഒന്നാ കവർ പൊട്ടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിലിട്ട് കഴിച്ചു നോക്കുക, അതിൻ്റെ ഗുണം സാറിന് മനസ്സിലാവും. ഒന്ന് നോക്കട്ടെ. അമ്മ നോക്കിക്കോ. ഒന്ന് പൊട്ടിച്ച് നോക്കണോണ്ട് നമുക്ക് ഒരു പരാതി ഇല്ല കേട്ടോ. നല്ലതാന്ന് തോന്നുന്നു. ആ ചക്ക എന്താ അവിടെ ചെയ്യണമെന്ന് നോക്കിട്ട് വാ. കണ്ടില്ലേ, എള്ളെണ്ണ, എള്ളെണ്ണയാണ് സാറേ. നമ്മുടെ മുടി നന്നായിട്ട് നീളം വെക്കാനും അതേപോലെ തന്നെ നന്നായി കറുക്കാനും സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാം. ഇത്തിരി കൂടി നീളം വെച്ചിട്ട് കുറച്ച് മോളിക്കൊക്കെ ചീന്തി കഴിഞ്ഞാൽ ഒന്നും കൂടി ചുള്ളനാവും. അപ്പൊ നോക്കി നോക്ക് സാറേ, അടിപൊളി പ്രൊഡക്റ്റ് ആണ് സാറേ. ഒന്നെടുക്ക് സാറേ, നല്ല ഉഗ്രൻ പ്രൊഡക്റ്റ് ആണ് സാറേ. എന്നാ വേണ്ട, എന്നാ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട് സാറേ, ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് സാറേ ഞെരിഞ്ഞിലിന്റെ പൗഡർ. ഞെരിഞ്ഞിലെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഞെരിഞ്ഞിൽ നമ്മുടെ കയ്യിൽ നീര്, അതേപോലെ തന്നെ കാലുമ്പ നീര്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വളരെ കുറയ്ക്കാൻ പറ്റും. മനസ്സിലായില്ലേ? വളരെ കുറയ്ക്കാൻ പറ്റിച്ച് നമുക്ക് നല്ല ഉഷാറായിട്ട് ഇരിക്കാൻ പറ്റും. മൂത്രം ഒഴിക്കുമ്പോൾ വല്ല മൂത്രക്കടച്ചിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്കാണ് സാധാരണ നമ്മളിത് കണ്ടുവരാറ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നൊരു പ്രൊഡക്റ്റാണ് സാറേ ഈ ഞെരിഞ്ഞിൽ പൗഡർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് നീലമരിയുടെ പൊടിയുണ്ട്. വീട്ടില് അനീത്തിയുണ്ട്, അമ്മ ഉണ്ട്, ഞങ്ങളൊരു ചെറിയ കുടുംബമാണ് സാറേ. നിനക്ക് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ പേടിയാവൊന്നുമില്ലേ?
ഇത് വിൽക്കാനുള്ളതല്ല സാറേ. എൻ്റെ കയ്യിൽ ഇനിയും പ്രൊഡക്റ്റ് ഉണ്ട് സാറേ. ചിക്കക്കായ പൊടി എന്ന് പറയും, നമ്മുടെ തലയിലെ ചളി കളയാനും അതേപോലെ തന്നെ ദേഹം തേച്ച് കുളിക്കാനും നമുക്ക് സൂപ്പറായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരു ഒരു എടിക്ക് രണ്ട് പക്ഷി എന്ന് പറയണ പോലെ സാറിന് രണ്ട് ഉപയോഗം. അയ്യോ അങ്ങനെ പറയുന്നു സാർ. അതെ, ഇതൊന്നും നമുക്ക് പറ്റിയ സാധനങ്ങളല്ല. ഒന്നാമത് കണ്ടമാനം വിലയാണ്, പിന്നൊരു സ്റ്റാൻഡ് പറയല്ല സാറേ. എന്തേലും ഒന്ന് എടുക്കൂ. നിങ്ങൾ എന്തായാലും ആ കുട്ടിയുടെ നിന്ന് ഒന്നും വാങ്ങാൻ ഉദ്ദേശിക്കണില്ല. എന്തിനാ കുട്ടിയെ വെറുതെ ബുദ്ധിമുട്ടിക്കണത്? ഇതൊന്നും സാരല്ല അമ്മ, ഇതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗല്ലേ. ഏതായാലും ഞാൻ ഇത്ര നേരം സംസാരിച്ചല്ലേ. എൻ്റെ കയ്യിൽ നല്ല ചന്ദനത്തിരി ഉണ്ട്, നല്ല മണമുള്ള ചന്ദനത്തിരി. അത് രണ്ട് പാക്കറ്റ് എടുക്കട്ടെ. ദാ ഒന്ന് മണത്ത് നോക്കി നോക്കൂ. എന്താ വില? 10 രൂപയുള്ള ഒരു പാക്കറ്റിന് 10 രൂപ. സാറ് പട്ടാളത്തിലായിരുന്നു. സാറിന്റെ ആ മീശ നല്ല ഭംഗിയുണ്ട്. രണ്ടെണ്ണം ആക്കണ്ട. ഒരു ഡസൺ 100 രൂപയ്ക്ക് തരുമോ? അയ്യോ നഷ്ടാണ്, സാറിനായോണ്ട് ഞാൻ തരാം. ഒരു രസം വെച്ചു. സന്തോഷമുണ്ട് സാറേ. ഐശ്വര്യ എന്നാ വരട്ടെ സാറേ. അമ്മ നല്ല മിടുക്കിയ കുട്ടിയാട്ടോ അവള്. നിങ്ങളെ കൊണ്ട് ഒരു സാധനമെങ്കിലും മേടിപ്പിച്ചൂലോ? സമ്മതിച്ചു അവളെ. അവളാണോ മിടുക്കത്തി? ഞാനാ മിടുക്കൻ. 100 രൂപയ്ക്ക് ഒരു ലെസനാ മേടിച്ചേ. അപ്പോഴോ എന്താ കുട്ടിയുടെ പേര്? സുഗന്ധി. സുഗന്ധി. കഴിയാറായില്ലേ മോളെ? ഇല്ല അമ്മ, കുറച്ചും കൂടി ഉണ്ട്. ഡീ ആ ചേച്ചീനെ ഒന്ന് സഹായിക്കടി. ഓ തുടങ്ങി. വേണ്ട അമ്മ, അവളിരുന്ന് പഠിക്കട്ടെ. അവളേലും പഠിച്ച് വലിയൊരു നിലയിലെത്തട്ടെ. അമ്മ മരുന്ന് കഴിച്ചോ? ഇല്ല. ഇല്ലയെന്നോ? ഡീ ആ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയ്ക്ക് കറക്റ്റ് സമയത്ത് മരുന്ന് കൊടുക്കണമെന്ന്? ഞാൻ അമ്മോട് പറഞ്ഞതാണ്, അപ്പൊ അമ്മക്ക് ടൈം ആയിണ്ടായിരുന്നില്ല. ഓ ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ തല്ലുകൂടണ്ട. മരുന്ന് മന്ത്രമൊക്കെ മതി. എത്ര കാലമായി എൻ്റെ കുട്ടിക്ക് ഈ കഷ്ടപ്പാട് തുടങ്ങിയിട്ട്. ഇതിനെല്ലാം കാരണക്കാരി ഞാനോ? തുടങ്ങി പഴമ്പുരാണം പറയാൻ. അച്ഛനും അമ്മയും ഓടിപ്പോയി ബന്ധുക്കളെയും വീട്ടുകാരൊക്കെ വെറുപ്പിച്ച് കല്യാണം കഴിച്ചതും അച്ഛൻ മരണപ്പെട്ടതും ഞങ്ങളെ കഷ്ടപ്പെട്ട് നോക്കിണ്ടാക്കിയിട്ടുള്ള കാര്യവും എന്തിനാ അമ്മ മനസ്സ് വിഷമിച്ചിട്ട് ഓരോന്നും ഇങ്ങനെ വരുത്തി ഉണ്ടാക്കണത്? അച്ഛനോ പോയി, ഇനി അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങക്ക്. ഒക്കെ ശരിയാവും അമ്മ, ഇവളും പഠിച്ച് വലിയൊരു നിലയിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും. അതുവരെ ഞാൻ എന്ത് സഹിക്കും? കടകളിലൊക്കെ ഇത്രയും നല്ല ചന്ദന്തിരി കിട്ടുമ്പോ നമ്മുടെ ചന്ദന്തിരി എങ്ങനെയാ ചേച്ചി ചെലവാക്കണത്? ഞാനിത്ര സമയം കളഞ്ഞല്ലേ ചേച്ചി. എൻ്റെ കയ്യിൽ നല്ല മണമുള്ള ചന്ദനത്തിരി ഉണ്ട്, അത് 2 പാക്കറ്റ് എടുക്കൂ ചേച്ചി പ്ലീസ്.